അൻപത് വർഷത്തേക്ക് ഇനി മൊബൈലും ലാപ്ടോപ്പും ചാർജ് ചെയ്യണ്ട. ഇനി കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകും. ലോകത്തിന് മുന്നിൽ വമ്പൻ ഓഫറുമായി ചൈന കളത്തിലിറങ്ങിയിരിക്കുകയാണ്. എന്താണ് ചൈനയുടെ ആ വമ്പൻ ഓഫർ? എന്തുകൊണ്ടാണ് 50 വർഷത്തേക്ക് മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ചാർജ് ചെയ്യേണ്ട എന്ന് പറഞ്ഞത്? നമസ്കാരം, ഈനാട് മലയാളത്തിലേക്ക് സ്വാഗതം. ലോകത്തെ കൊതിപ്പിച്ചുകൊണ്ട് ഒരു അത്ഭുത ബാറ്ററി ഇറക്കിയിരിക്കുകയാണ് ചൈന. അത്ഭുത ബാറ്ററിക്ക് പിന്നിൽ ചൈനയുടെ കുതന്ത്രമായിരിക്കുമോ എന്ന സംശയവും ശക്തമാണ്. പക്ഷേ 50 കൊല്ലത്തേക്ക് ഫോണുകളും ലാപ്ടോപ്പുകളും ചാർജ് ചെയ്യേണ്ട എന്ന ടാഗ് ലൈനിൽ ലോകം വീണിരിക്കുകയാണ്. ബാറ്ററി സാങ്കേതിക വിദ്യയിൽ കാര്യമായ മെച്ചപ്പെടുത്തലുകൾ വന്നിട്ടില്ലാത്തൊരു സാഹചര്യത്തിലാണ് ചൈനയുടെ കടന്നുവരവ് എന്നത് അടിവരയിട്ട് പറയണം. പുതിയ ന്യൂക്ലിയർ ബാറ്ററിയുമായിട്ടാണ് ചൈനീസ് കമ്പനി ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നത്. ചൈന ആസ്ഥാനമായിട്ടുള്ള ബീറ്റ വോൾട്ട് ടെക്നോളജി എന്ന കമ്പനിയാണ് 50 വർഷം വരെ നിലനിൽക്കാൻ കഴിയുന്ന റേഡിയോ ന്യൂക്ലൈഡ് ബാറ്ററി വികസിപ്പിക്കുന്നത്. എന്താണ് ചൈനീസ് ബാറ്ററിയെ ഇത്ര കണ്ട് വ്യത്യസ്തമാക്കുന്നത്? എന്തുകൊണ്ടാണ് ലോകം ചൈനയുടെ അത്ഭുത ബാറ്ററിയെ ഉറ്റുനോക്കുന്നത്? അതിനുള്ള ഉത്തരം ഇതാണ്. നിങ്ങളൊരു സ്മാർട്ട് ഫോൺ വാങ്ങിയാൽ അതൊരിക്കലും ചാർജ് ചെയ്യേണ്ടി വരില്ല എന്നതാണ് ചൈന തരുന്ന ഗ്യാരണ്ടി. ഫോണിൻ്റെ ഉള്ളിൽ തന്നെ കൃത്രിമമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലാണ് ചൈന പുതിയ ബാറ്ററി നിർമ്മിക്കുന്നത്. ന്യൂക്ലിയർ പവറിലായിരിക്കും ഈ ബാറ്ററി പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ നിലവിൽ 3 വോൾട്ടിൽ തന്നെ 100 മൈക്രോവോൾട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഈ ബാറ്ററികൾക്ക് ശേഷിയുണ്ട് എന്നും പറയുന്നുണ്ട്. നിലവിൽ ബീറ്റ വോൾട്ട് സ്മാർട്ട് ഫോണിൽ ഘടിപ്പിക്കാവുന്നതും 50 വർഷം നീണ്ടു നിൽക്കുന്നതുമായ ന്യൂക്ലിയർ ബാറ്ററികൾ വികസിപ്പിക്കുന്നതിൻ്റെ തിരക്കിലാണ്. ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന പേസ് മേക്കറിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ സാങ്കേതിക വിദ്യയാണ് ന്യൂക്ലിയർ ബാറ്ററികളിലും ഉള്ളത് എന്നത് എടുത്തു പറയണം. അതുപോലെ തന്നെ ബഹിരാകാശ യാത്രകളിലേക്കുള്ള ആവശ്യങ്ങൾക്കും ഇതേ ബാറ്ററി സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്താറുണ്ട്. യഥാർത്ഥത്തിൽ ന്യൂക്ലിയർ ബാറ്ററികൾ നിർമ്മിക്കാൻ നേരത്തെ നടത്തിയ ശ്രമങ്ങളൊന്നും വിജയിച്ചിരുന്നില്ല. പകുതി വഴിയിൽ പരീക്ഷണം താറുമാറാകുന്നൊരു സ്ഥിതിയായിരുന്നു. എന്നാൽ ഇത്തവണ വ്യത്യസ്തമായ വഴികളിലൂടെയാണ് ബീറ്റ വോൾട്ട് പരീക്ഷണം നടത്തുന്നത്. റേഡിയോ ന്യൂക്ലൈഡ് ബാറ്ററിയാണ് ബീറ്റ വോൾട്ട് വികസിപ്പിക്കുന്നത്. വമ്പൻ വാഗ്ദാനങ്ങളാണ് ചൈനീസ് കമ്പനി ലോകത്തിനൊന്നാകെ തുറന്നുവെക്കുന്നത്. ഇപ്പോഴുള്ള ലിഥിയം ബാറ്ററികളെ അപേക്ഷിച്ചിട്ട് 10 മടങ്ങ് ഊർജ്ജ സാന്ദ്രതയുള്ള ആണവോർജ ബാറ്ററികളാണ് ന്യൂക്ലിയർ ബാറ്ററികൾ എന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ന്യൂക്ലിയർ ബാറ്ററികളുടെ സവിശേഷതകൾ എന്നതിലേക്ക് വരികയാണെങ്കിൽ, ന്യൂക്ലിയർ ബാറ്ററികൾക്ക് 1 ഗ്രാം ബാറ്ററിയിൽ 3300 മെഗാവാട്ട് മണിക്കൂറുകൾ സംഭരിക്കാൻ കഴിയും. അതുപോലെ തന്നെ ബാറ്ററി സൈക്കിളുകൾ ഇല്ലാത്തതിനാൽ ബാറ്ററി ഡീഗ്രേഡേഷൻ എന്നൊരു പ്രശ്നവും ഉണ്ടാകില്ല. ഊർജ്ജോൽപാദനം സ്ഥിരതയുള്ളതിനാൽ ന്യൂക്ലിയർ ബാറ്ററികളെ കാലാവസ്ഥയുടെ മാറ്റങ്ങളും ബാധിക്കുകയില്ല. അപ്പോൾ കമ്പനി ഇതിനോടകം തന്നെ പല വർക്കിംഗ് മോഡലുകളുമായിട്ടും രംഗത്ത് വന്നിട്ടുണ്ട്. അവയിൽ ചിലത് 100 മൈക്രോവാട്ട് വൈദ്യുതി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അടുത്ത 1-2 വർഷത്തിനുള്ളിൽ 1 വാട്ട് വരെ വൈദ്യുതി ഡെലിവർ ചെയ്യാൻ കഴിയുന്ന തരത്തിൽ സാങ്കേതിക വിദ്യ വിപുലപ്പെടുത്താനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. അത്ഭുത ബാറ്ററികൾ അല്ലെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ബാറ്ററികൾ എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. പക്ഷേ ചൈനയാണ് രംഗത്തുള്ളത് എന്നതാണ് ലോകത്തെ ആശങ്കപ്പെടുത്തുന്ന ഒരു വസ്തുത. ന്യൂക്ലിയർ ബാറ്ററി സാങ്കേതിക വിദ്യയുടെ നല്ല വശങ്ങൾ പറയുമ്പോഴും ഇതിനു പിന്നിൽ ചൈന എന്തെങ്കിലും കുതന്ത്രങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്നൊരു സംശയവും ലോകത്ത് ഇപ്പോൾ ശക്തമാണ്. റേഡിയേഷൻ ഇല്ല എന്നുള്ളതാണ് ഈ ഒരു ബാറ്ററിയുടെ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു സവിശേഷത. നിക്കൽ ഐസോടോപ്പ് കോപ്പറിലേക്ക് വിഘടിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഈ പ്രക്രിയയിൽ വിഷരാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്ന് പറയാം. സ്മാർട്ട് ഫോൺ ഉപയോക്താക്കൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന പദ്ധതി തന്നെയാണ് ചൈനയുടേത്. ശരിക്കും പറഞ്ഞാൽ ബാറ്ററി സാങ്കേതിക വിദ്യയിൽ ചൈന ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു വിപ്ലവകരമായ ചുവട് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഫലം എങ്ങനെയായി തീരും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.